വീക്ക്ലി സയൻസ് ന്യൂസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച ശാസ്ത്രലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ ലേറ്റസ്റ്റ് സയൻസ് അപ്ഡേറ്റ്സ്. ഡാർക്ക് സ്റ്റാർ. ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നും ഡാർക്ക് സ്റ്റാറിനെ പറ്റിയിട്ടുള്ള എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ടെന്നാണ് കാതറിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറയുന്നത്. എന്താണ് ഡാർക്ക് സ്റ്റാർ? ഏർലി യൂണിവേഴ്സിൽ, അതായത് ഏകദേശം 1300 മുതൽ 1400 കോടി വർഷങ്ങൾക്ക് മുന്നേ, നമ്മുടെ പ്രപഞ്ചം ഇത്രയും ഡെൻസ് അല്ലായിരുന്നു. ബിഗ് ബാങ്ങിന് സൂണാസ്റ്റർ ആദ്യമായിട്ടുണ്ടാക്കിയ നക്ഷത്രങ്ങളൊന്നും ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ പോലെയല്ല എനർജി പ്രൊഡ്യൂസ് ചെയ്തിരുന്നതും. അത് ഫോം ചെയ്തിരിക്കുന്നത് ഹൈഡ്രോജനോ ഹീലിയമോ കൊണ്ടല്ല, ഡാർക്ക് മാറ്ററുകൾ കൊണ്ടായിരുന്നു എന്നാണ് ഈ സയന്റിസ്റ്റ് പറയുന്നത്. വിംബ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡാർക്ക് മാറ്റർ, അത് കൂടിച്ചേർന്നതാണ് അന്ന് സ്റ്റാറുകൾ. അതാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഏകദേശം 13,000 കോടി പ്രകാശ വർഷം അകലെയുള്ള സ്റ്റാറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ശരി വെക്കുന്ന രീതിയിലാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഫ്യൂഷനിൽ അത് ഏതെങ്കിലും ഒരു തരത്തിൽ സ്റ്റാർസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. 13,000 കോടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യൂണിവേഴ്സ് ഇത്ര ഡെൻസ് അല്ലാത്തതുകൊണ്ട് അത് ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് മാറ്റർ സ്റ്റാർ അഥവാ ഡാർക്ക് സ്റ്റാർ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പഠനം നടക്കേണ്ടതുണ്ട്. കാരണം ഡാർക്ക് മെറ്റീരിയൽസ്, ഡാർക്ക് മാറ്ററിനെ പറ്റിയിട്ട് ഇപ്പോഴും ഒരു മെച്ചുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് അത് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഡാർക്ക് മാറ്റർ എന്നതുകൊണ്ട് അതിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വസ്തുവല്ല, ബ്രൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഹൈഡ്രജൻ സ്റ്റാർസിന്റെ പോലെ, നമ്മുടെ സൂര്യനെ പോലെയോ മറ്റു സ്റ്റാറുകളെ പോലെയോ ഒന്നുമല്ല. അതിന്റെ ചൂട് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. 50,000 കെൽവിനായിരിക്കും നമ്മുടെ സൂര്യന്റെ ഒക്കെ ചൂട് എന്നെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 10,000 കെൽവിനായിരിക്കും. അപ്പൊ ആസ്ട്രോഫിസിക്സിസ്റ്റ് പറയുക അത് കൂൾ ആണെന്നാണ്, 10,000 കെൽവിൻ. ഓക്കെ ഓക്കെ. ഈ വിം എന്ന് പറയുന്ന ഈ ഡാർക്ക് മാറ്ററിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ ഒരു 50 മടങ്ങായിരിക്കും അതിന്റെ വലിപ്പം എന്നുമാണ് പറയപ്പെടുന്നത്. ഇൻട്രസ്റ്റിംഗ്. അവരുടെ ക്ലെയിംസ് ഒക്കെ സത്യമാണെങ്കിൽ സെനിയോ ഡിസ്കവറി. നമ്മുടെ ഡിജിറ്റൽ ഡാറ്റകൾ ഇന്ന് സേഫ് ആക്കി വെച്ചിരിക്കുന്നത് RSA എന്ന് പറയുന്ന അൽഗോരിതം വെച്ചിട്ടാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ RSA അൽഗോരിതം ഉപയോഗിച്ച് ഈ കോഡുകൾ കൊണ്ടാണ് അത് സേഫ് ആക്കി വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്വേഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും RSA അൽഗോരിതം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പറ്റും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ഏകദേശം 16 മില്യൺ വർഷമെങ്കിലും വേണ്ടി വരും. എന്നാൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വിതിൻ മിനിറ്റ്സ് കൊണ്ട് അത് പറ്റും. അതുകൊണ്ട് നമ്മുടെ എൻക്രിപ്ഷൻസ് ഒക്കെ ക്വാണ്ടം സേഫ് ആക്കാനുള്ള പണികളൊക്കെ ഡെവലപ്പേഴ്സ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറിന് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള കോഡ്സും ആൽഗോരിതവും എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി വെച്ചിട്ട് ക്വാണ്ടം സേഫ് ആയിട്ടുള്ളൊരു എൻക്രിപ്ഷൻ നമുക്ക് ഉണ്ടാക്കുക എന്ന് ബുദ്ധിമുട്ടാണ്. കാരണം ക്വാണ്ടം സ്റ്റേറ്റിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ഫോട്ടോണോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണോ മാറ്റം വരുത്തിയത് ഇപ്പോൾ ഭൂമിയുടെ ഈ തലത്തിൽ നിന്ന് ആ തലത്തിൽ എത്തണമെങ്കിൽ അതൊരു ഫോട്ടോണോ ആണെങ്കിൽ അത് ഇവിടെ നിന്ന് അവിടെ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാണ്ടം എൻടാംഗിൾമെന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി വെച്ചിട്ട് അത് പറ്റില്ല. അപ്പോൾ വിയനയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അതിന് ഒരു പരിഹാരമാർഗമായിട്ട് വന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡറും, അതായത് ഇപ്പോൾ ഒരു ബാങ്കും കസ്റ്റമറും നമ്മളും ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തണം, നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ക്വാണ്ടം എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് നടത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് ഈ വെൻഡർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെൻഡർക്ക് അത് ബാങ്കിൽ നിന്നും നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഏകദേശം 20-30-40 മിനിറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് നടക്കണമെങ്കിൽ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയം വേണ്ടി വരും. പക്ഷേ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് ആ സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ക്വാണ്ടം എൻക്രിപ്ഷൻ, അതായത് ഒരു ഫുള്ളി ഡെവലപ്ഡ് ക്വാണ്ടം കമ്പ്യൂട്ടറൊക്കെ ഈസിലി അവൈലബിൾ ആവുന്ന ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു അൽഗോരിതം, അതായത് ഇപ്പോൾ ക്വാണ്ടം എൻക്രിപ്ഷനിലെ ഏറ്റവും നല്ലൊരു അൽഗോരിതമായിട്ടാണ് ഇതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിലിക്കൺ സോളാർ സെല്ലുകളാണ് നമ്മൾ കൊമേഴ്സ്യൽ അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 25% ആണ്. അതായത് അതിൽ വന്ന് വീഴുന്ന പ്രകാശത്തിന്റെ 25% നമുക്കത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ EPFL സ്വിറ്റ്സർലൻഡിലെ EPFL ഒരു കൂട്ടം സയന്റിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 25-30 അല്ലെങ്കിൽ 30 കുറച്ച് കൂടുതൽ എഫിഷ്യൻസിയാണ് അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അടുത്ത് റീസെന്റ്ലി നേച്ചർ സയൻസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്തു അവരുടെ ആ മെത്തേഡ്. അപ്പോൾ ഈ സിലിക്കൺ സോളാർ സെൽസും പെർവോസ്കേറ്റ് ക്രിസ്റ്റൽ സോളാർ സെൽസും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട്, അതായത് സിലിക്കന്റെ മേലെ ഒരു തരത്തിലുള്ള എച്ചിങ് നടത്തി നാനോ പിരമിഡ്സ് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പെർവോസ്കൈറ്റ് ക്രിസ്റ്റൽസ് കോട്ട് ചെയ്ത് കൂടുതൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടാണ് ഈ സോളാർ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്.
25 ഇടയിൽ കൊമേഴ്സ്യൽ അവൈലബിൾ ആയിട്ടുള്ള സോളാർസിൽ നിൽക്കുന്ന സമയത്ത് 30 കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പെർമോസ്കൈറ്റ് ക്രിസ്റ്റൽസിന്റെ ഒരു ലൈഫ് ടൈം എന്നുള്ളത് വളരെ കുറവാണ്. അത് വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂറേഷൻ എൻഹാൻസ് ചെയ്യാനുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഒരു പുതിയ മെത്തേഡ്, ഒബ്വിയസ്ലി നല്ലൊരു മെത്തേഡാണ്. പക്ഷേ ഇനി പെർമോസ്കൈറ്റ് ക്രിസ്റ്റലിൽ വളരെ നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊമേഴ്സ്യലി നല്ല 30% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും എഫിഷ്യൻസി ഉണ്ട്. എത്രയും പെട്ടെന്ന് അത് അവൈലബിൾ ആവട്ടെ. ഈ പെൻസിലിന്റെ ബാക്കിലുള്ള ഈ റബ്ബർ ഉണ്ടല്ലോ, ഇതിന് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക? ഈ പെൻസിലിന്റെ ബാക്കിലുള്ള ഈ റബ്ബർ ഉണ്ടല്ലോ, ഇതിന് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക? നെതർലാൻഡ്സിലെ ഒരു കൂട്ടം സയന്റിസ്റ്റ് ഇതിനെ എണ്ണാൻ പഠിപ്പിച്ചു. അവരൊരു പുതിയ മെറ്റാമെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് അതിന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നാനോ സ്ട്രക്ചറിലുള്ള പില്ലേഴ്സ്, അപ്പോൾ ഓരോ തവണ അതിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പില്ലർ ബ്രേക്ക് ആവും. അതായത് ഒരു സ്പെസിഫിക് കൗണ്ട് ഓഫ് പില്ലേഴ്സ് ഉണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ ആ പില്ലേഴ്സ് ബ്രേക്ക് ആവുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്നും ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു മാറ്റായിട്ടാണ് ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ എത്ര പേര് ചവിട്ടി അല്ലെങ്കിൽ എത്ര തവണ ചവിട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാനോ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ എത്ര പില്ലേഴ്സ് ബ്രേക്ക് ആയിട്ടുണ്ടോ അത്രയും തവണയാണ് അതിൽ ചവിട്ടിയിട്ടുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ റബ്ബർ ഒരു മെമ്മറി മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് പറയുന്നത്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാൻ കാരണം എവല്യൂഷനിലാണോ അതോ നമുക്ക് ഓൾറെഡി ഉള്ള ബ്രെയിൻ ചെറുതാവും? എവല്യൂഷനിലായിരിക്കും, ബട്ട് സ്റ്റിൽ ആ